എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. ഞാനിപ്പം നിൽക്കുന്നത് ദുബായ് എക്സ്പോ 2020 സൗദിയുടെ പവലിയൻ്റെ മുമ്പിലാണ്. സൗദി പവലിയനെ ഒരുപാട് അംഗീകാരങ്ങളും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള പവലിയനാണെന്ന് അറിഞ്ഞ കാരണം തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകാൻ എന്നുള്ള പ്രധാന കാരണം തന്നെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ തന്നെ ചെരിഞ്ഞ് വീണ പോലെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു കാഴ്ചകൾ തന്നെ വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നമുക്കൊരു മറ്റുള്ള ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമുണ്ട്. ഒരു സ്വല്പം തിരക്ക് കുറവുണ്ടെന്ന്, എന്നാലും മാന്യമായിട്ടുള്ളൊരു തിരക്ക് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലൈൻ നിൽക്കണം. പക്ഷെ നമ്മൾ നിൽക്കുന്നതൊക്കെ നമ്മുടെ മേലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത കാരണം തന്നെ നമുക്ക് ഒരു സാധാരണ ഒരു പവലിയനിലേക്ക് കയറണ പോലെതല്ല ഇതിലേക്ക് കയറാൻ സാധിക്കുക. അതായത് തന്നെ വളരെയധികം ഡൗണിലേക്ക് പോകണം, താഴേക്ക്. അപ്പം നല്ല ക്യൂ ആണ്. ക്യൂവിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു, അരമണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് താഴെ പോകുമ്പോൾ വളരെയധികം പ്രത്യേകത ഉണ്ട്. ഒരു വാട്ടറിൻ്റെ ഒരു കളികളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഒരുപാട് ഫാമിലീസ്, വൃദ്ധരായാലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കല്യാണം കഴിച്ചവർ, പിന്നെ അതുപോലെ കമിതാക്കൾ, ഒരുപാട് കൂടുതലും ഫോറിൻസാണ് വന്നിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഡാൻസിങ് പ്രോഗ്രാം. അതിലൊരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ചിരികളും അത് കണ്ടൊരു പ്രത്യേക ഒരു സന്തോഷമാണ് മനുഷ്യൻ ഒരു ലൈഫിന്, ഒരു മനസ്സിനൊരു പ്രത്യേക സന്തോഷം വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, ഇത് കഴിഞ്ഞ് അതൊരു ഒരു ഇൻട്രോ പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഒരു ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സമയം ഇവിടെ പിടിച്ചു നിർത്തുക. ഓരോ സ്ഥലങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ ടൈം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിൽ. അപ്പോൾ അത്രയും സമയം ഓരോ സെക്ഷനിൽ, ഇപ്പോൾ ഈ സെക്ഷൻ വാട്ടറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് വീണ്ടും കിടക്കുക. അങ്ങനെ അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ അവിടെ സ്റ്റേ ആവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതിനുള്ളിൽ വേറൊരു എൻട്രൻസ് ഉണ്ട്, ആ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി, അതിൻ്റെ എൻട്രൻസ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും അടുത്ത നെക്സ്റ്റ് ക്യൂ ആണ്. ഈ നെക്സ്റ്റ് ക്യൂവിൽ ഇവിടെ നിന്നിട്ട് ഇവിടെയും സൗദിയുടെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. കൂടുതലും ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നത്. ഈ ഡിസ്പ്ലേയിൽ കുറച്ച് നേരം നിൽക്കേണ്ട, അപ്പോൾ നമുക്ക് ഒരുപാട് ബോറിങ് വരില്ല. ആ ഡിസ്പ്ലേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു എക്സലേറ്ററാണ്, ഭയങ്കര ഇരുട്ടാണ്. അതിൻ്റെ രണ്ട് സൈഡിലും സൗദിയുടെ പഴയ കാലങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സൗദിക്കാർ നടക്കുന്നതും ഇരിക്കുന്നതും, പിന്നെ അവരുടെ ഡാൻസ്, അവരുടെ പഴമകൾ, അത് നമുക്ക് എന്തായാലും സൗദിയിലെ ഒരു ഗ്രാമത്തിൽ എന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ എക്സലേറ്റർ പോകുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു പ്രത്യേക പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള പവലിയനിലെ പോകാത്ത കാരണം അറിയില്ല. അതായത് വീൽ ചെയറിൽ നമുക്ക് ഒരു എക്സലേറ്റർ വഴിക്കാൻ മേലെ കയറാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അത് അപൂർവങ്ങളിലും അപൂർവ സ്ഥലങ്ങളിലാണ് കാണാറുള്ളൂ. വളരെയധികം ആളുകളിൽ പോലും ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഇതിൽ കണ്ട ആ ഗ്ലാസ് ഇട്ടിട്ട് ഇരുട്ടായാലും കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ആ പവലിയൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആ സൈഡിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഏകദേശം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം നമ്മൾ അതിൻ്റെ മേലെ തന്നെ കയറാനുള്ള ഒരു ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഡുകളിലൊക്കെ കണ്ടറിയാം ഒരു വളരെ ലേറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ട് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇതും കഴിഞ്ഞിട്ട് നമുക്ക് മേലേക്ക് പോയാലാണ്, അത് മേലെ എത്തും തോറും ഒരു ടോപ്പ് ഹില്ല് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അധികം കാഴ്ചകളൊന്നുമില്ല, ഇത് പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ, അതായത് ആ ബിൽഡിങ്ങിൽ ചെരിഞ്ഞിറങ്ങുന്നതിൻ്റെ ആയിട്ട് ടോപ്പിലാണ് തോന്നുന്നുണ്ട്. അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ, തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ നമ്മളെ മരണക്കിണർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയണത്. അതിൻ്റെ ഉള്ളിൽ സൗദി അങ്ങനെയായിരുന്നു, ഇനി സൗദി അങ്ങനെയാവും. പിന്നെ അതുപോലെ തന്നെ സൈഡുകളിലും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലാണ്, അത് ഒരുപാട് തിരക്കുകളിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കിടക്കാൻ പറ്റില്ല. നമ്മളൊരു ഇംഗ്ലീഷുകാർ നമ്മുടെ ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു സൈഡ് തന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ശരിക്കും മരണക്കിണർ എന്ന് തന്നെ പറയും. ഇത് ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് ഒരു ഫുട്ബോളിൻ്റെ ഒരു രീതിയിൽ തോന്നുമെങ്കിലും അങ്ങനെയല്ല, ഒരുപാട് കാഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നിട്ട്, ഈ സർക്കിളിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒരുപാട് കാഴ്ചകൾ കാണുകയാണ് എല്ലാവരും. സൗദിയിലെ കടൽ, അതുപോലെ തന്നെ അവിടുത്തെ കാർ റേസിങ്, ബോട്ടിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇത് കാണാനും ഒരുപാട് ടൈം കാണാനും ഉണ്ട്. പിന്നെ അവിടുത്തെ ഡിസർട്ട്,
അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ എനിക്കധികം സമയം അവിടെ ചെലവഴിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു. എന്നാലും കുറച്ച് നേരമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടു. അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ എന്തൊക്കെയോ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണമെങ്കിലും അവിടെ നിന്ന് നമ്മൾ ഇതിന് വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് അത്രയും. അതാണ് വെറുതെ നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പവലിയന് ഇത്രയും പട്ടങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മേലെ തന്നെയാണ് ഞാനിവിടെ പോയി കാണാൻ തന്നെയുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായത്. അത് ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഇത് ഇതൊക്കെ മരണക്കിണറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെ സംഭവമാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ലൈനിന് നേരെ താഴോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഈ നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴും ഈ എക്സലേറ്റർ, അതായത് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മൾ കൈകളും കാലുകളും ഇല്ലാത്ത സമയത്ത്, എൻ്റെയും കാലം ഒടിഞ്ഞിട്ടുള്ളതാണ് ഒരു സമയത്ത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വേദനകളുണ്ടാണ് മനസ്സിലായിട്ടുള്ളതാണ്. ഈ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മേലെ തന്നെ ഒരുപാട് ലൈറ്റ്സുകളുണ്ട്. സെയിം നമ്മളെങ്ങനെയാണോ അവിടെ നിന്ന് കയറി വന്നത്, അതിനെക്കാട്ടി അതൊരു പൗരാണിക കാലമാണെങ്കിൽ അതിപ്പോൾ ഒന്ന് ഒന്നുകൂടി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറി. അതായത് ഒരുപാട് അവിടുത്തെ റിസോർട്ടുകൾ, കാര്യങ്ങൾ, കാർ പാർക്കിങ്ങൾ, ഡ്രോൺ സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ഇറങ്ങുമ്പോൾ കാണിക്കുന്നത്. അതായത് കയറുമ്പോൾ അവരുടെ പുരാതനം, ഇറങ്ങുമ്പോൾ അവരുടെ പുതിയ കാലഘട്ടം. അപ്പോൾ അതായത് നമ്മുടെ വിസ്മയിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ സൗദി ചെയ്തിട്ടുള്ളത്. കൂരാ കൂരിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഡിസ്പ്ലേ വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിയേറ്ററിലേക്ക് കയറിപ്പോയി, അതുപോലത്തെ ഒരു അനുഭൂതിയാണ് ഇത്. അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന നമ്മുടെ ഭൂഖണ്ഡം, അതായത് നമ്മുടെ മാപ്പൊക്കെ വേണ്ടി റൗണ്ടിൽ, അതുപോലത്തെ ഒരു സെറ്റപ്പ്, അതിന് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. അതുപോലെ തന്നെ അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കാലിൻ്റെ അടിയിലായാലും ഫ്ലോറിലായാലും അതിൻ്റെ ഇതുണ്ട്. എപ്പോൾ നോക്കിയാലും നമ്മുടെ സെൽഫിയുടെ ഒരു ഇത് കാണാമല്ലോ. കാരണം ഇത് എല്ലാവരും വരുന്നത് നമ്മളിതിൻ്റെ വീഡിയോകളും മറ്റുള്ളവർക്ക് പകർത്താനും വേണ്ടി. ഒരുപാട് വ്ളോഗേഴ്സ്, ഒരുപാട് BBC ചാനൽസ് പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇരുട്ടായാലും നമുക്ക് മോർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാൻ പറ്റില്ല. എത്രയേ ഉള്ളൂ സൗദിയെ പറ്റിയിട്ടുള്ള കാഴ്ചകൾ. വളരെ ലിമിറ്റഡാണ്, പക്ഷേ പവർഫുള്ളാണ്. എല്ലാം കഴിഞ്ഞു. സുമേഷ് പഴഞ്ഞിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.